ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ പുത്തുമലയിൽ ഇനി കിട്ടാനുള്ളത് ഏഴ് മൃതദേഹങ്ങളാണ് ഈ ഏഴ് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമം വിഫലമാകുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നിട്ടും ഈ ഏഴ് മൃതദേഹങ്ങൾ കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ നായ്ക്കളെ കൊണ്ടുവന്നുള്ള ഒരു പരിശോധന നടത്താനുള്ള ശ്രമവും പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉരുൾപൊട്ടൽ ഉണ്ടായ പുത്തുമല സ്നിഫർ നായ്ക്കളെ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തിയത് ഈ തെരച്ചിലും വിഫലമായി കാരണം നായ്ക്കൾ ചെളിയിൽ താഴ്ന്നു പോകാൻ തുടങ്ങിയതോടെ ഈ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിലും പരാജയപ്പെട്ടു ഏഴ് പേരെയാണ് ഇവിടെ നിന്ന് ഇനിയും കണ്ടെത്താനുള്ളത് മനുഷ്യ ശരീരം മണത്ത് കണ്ടെത്താൻ ശേഷിയുള്ള നായ്ക്കളെയാണ് ഇന്ന് പുത്തുമലയിൽ എത്തിച്ചത് ബെൽജിയ മെൽ നോയിസ് ഇനത്തിൽപ്പെട്ട നായ്ക്കളെ എത്തിച്ചാണ് തെരച്ചിൽ ഊർജിതമായി നടത്താനുള്ള പ്രതീക്ഷയുമായി സന്നദ്ധ പ്രവർത്തകർ എത്തിയത് എന്നാൽ നായ്ക്കൾ ചെളിയിൽ പുതഞ്ഞു പോയതോടെ വലിയ ആ വലിയ പ്രതീക്ഷ അസ്തമിക്കുകയായിരുന്നു എറണാകുളത്തെ ഒരു സ്വകാര്യ ഏജൻസിയാണ് നായ്ക്കളെ എത്തിച്ചത് പക്ഷേ ആ തെരച്ചിൽ വിഫലമായി എന്നത് മാത്രമല്ല നായ്ക്കളുടെ കാലുകൾ ചെളിയിൽ പുതഞ്ഞ് പോയതോടെ നായ്ക്കളെ രക്ഷിക്കേണ്ട അവസ്ഥ വന്നു ചേർന്നു മൃതദേഹം കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ഭൂപടം തയ്യാറാക്കിയാണ് തെരച്ചിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂപടത്തിൽ കാണിച്ച സ്ഥലങ്ങളെല്ലാം കുഴിച്ചു നോക്കിയിട്ടും ഏഴിൽ ഒരാളെപ്പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല സ്കാനറുകൾ അടക്കമുള്ള സാങ്കേതിക വിദ്യയൊന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതും എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് ഇതൊന്നും പുത്തുമലയിൽ പ്രാവർത്തികമല്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ അറിയിക്കുന്നത് കാരണം സ്കാനർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തേണ്ട ഘട്ടമൊക്കെ എപ്പോഴേ കഴിഞ്ഞു ഇനി സ്കാനർ കൊണ്ടുവന്ന് ഈ ഏഴുപേരെ കണ്ടെത്താനുള്ള ശ്രമം വിഫലമാകും കാരണം അത്രമാത്രം ഉരുൾപൊട്ടി ഈ ഏഴ് പേർ കിടക്കുന്ന മൃതദേഹത്തിന് മുകളിലേക്ക് അത്രമാത്രം മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് ആ അത്രയും മണ്ണിന് താഴേക്ക് ഈ സ്കാനറിൻ്റെ ശ്രമം എത്തില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തകർ പറയുന്നത് പാറക്കല്ലുകളും മരത്തടികളും നിറഞ്ഞ ദുരന്ത ഭൂമിയിൽ തീർച്ചയായും ഈ ഇത്തരത്തിലെ സ്കാനറുകൾ പരാജയപ്പെടുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് അതോടുകൂടി സ്കാനർ ഉപയോഗിച്ചുള്ള പരീക്ഷണം വേണ്ട എന്ന് തീരുമാനിച്ചു പിന്നിലുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമാണ് നായ്ക്കളെ കൊണ്ടുവരാനുള്ള ആലോചന തുടങ്ങിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എ നായ്ക്കളെ അവിടെ എത്തിച്ചത് പക്ഷേ ആ ശ്രമവും വിഫലമായി എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുത്തുമലയിൽ നിന്നും പുറത്തു വരുന്നത്